നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോ നമ്മള് ലേഡീസ് അവറിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പുതിയ വിഷയത്തെ കുറിച്ച് അറിയുന്നതിന് അല്ലെങ്കിൽ ഒരു പുതിയ വിഷയത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു അവസാന വാക്കാണ് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്നുള്ളത്. ഇന്ന് നിങ്ങൾ കാണുന്ന ലേഡീസ് അവറിനെ ലേഡീസ് അവർ ആക്കാനും നമ്മള് ഒത്തിരി അധികം ഗൂഗിളിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരു ഗൂഗിൾ ഒരു ദൈവമായിട്ട് ഇങ്ങനെ മാറിയേക്കാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഗൂഗിളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് രസകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഗൂഗിളിൽ ചുമ്മാ കയറിയിട്ട് ശമ്പളം എപ്പോ കിട്ടും, അരി എപ്പോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങനെ ഒരു മലയാളിക്ക് പോലും ഗൂഗിൾ രസകരമായ ഉത്തരങ്ങൾ തരുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നോ ഇപ്പൊ കിട്ടും എന്നുള്ളതാണ് ഗൂഗിൾ ആദ്യം തരുന്നത്. അപ്പോ അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും എല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോ ഗൂഗിളിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാമെന്നുള്ള ഒരു കപ്പിളിന്റെ കുഞ്ഞിന്റെ പേര് എന്താണെന്നറിയോ? ഗൂഗിൾ. കാരണം അവർ ഈ കുഞ്ഞ് എന്നൊരു ഐഡിയ വന്നപ്പം മുതല് അവരെ ഗൂഗിളിൽ ആശ്രയിച്ചാണ് എന്തൊക്കെയാണ് എന്തുവാണ് നല്ല പേരന്റിങ് ഗർഭസ്ഥാവസ്ഥയിലുള്ള ചിട്ടയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഗൂഗിളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത്ര അവർക്കൊരു ഡോക്ടറോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാരോ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് ഗൂഗിൾ ആണ് ശരിക്കും പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയത്. അപ്പൊ ഗൂഗിളിനെ കുറിച്ച് പറയുമ്പോ ഗൂഗിളിന്റെ ചരിത്രവും അല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ടാകാൻ ഇടയായ സാഹചര്യവും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോ ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ എന്ന് പറയുന്ന രണ്ട് പേരാണ് ഗൂഗിളിന്റെ സ്ഥാപകർ. ഈ രണ്ട് പേരുടെ ഒരു PhD ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവരുടെ PhD വിഷയമായിരുന്നു ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളൊരു സെർച്ച് അല്ലെങ്കിൽ ഒരു കീവേഡ് കൊടുക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്റർനെറ്റ് തന്നെ നമുക്ക് മറുപടി നൽകുക. അപ്പോ അങ്ങനെ ഒരു ആശയമാണ് ഗൂഗിളിലേക്ക് കൊണ്ടുപോകുന്നത്. ആശയം കുറച്ച് മാത്തമാറ്റിക്കൽ ആയിരുന്നു, നമ്പർ ഓഫ് ലിങ്ക്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിനിൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് ശരിക്കും അവർ എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്രയ്ക്കാണ് ഗൂഗിളിന്റെ അത്. പിന്നെ മാത്രവുമല്ല ഇവര് രണ്ടുപേരും അന്ന് ആ സമയത്ത് ഗൂഗിൾ ഒരുവിധം സെറ്റപ്പ് ആയി വന്നത് 1998 ഗൂഗിൾ ഇൻകോർപ്പറേറ്റഡ് ആയത്. ഗൂഗിൾ ഇൻകോർപ്പറേഷൻ എന്നുള്ള കമ്പനി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഗൂഗിൾ അവര് സക്സസ്ഫുള്ളി ആദ്യം google.stanford.edu എന്നായിരുന്നു ആദ്യത്തെ ഇവരുടെ ലിങ്ക്. ഈ ലിങ്കിനെ മാറ്റി google.com ആക്കിയത് 1997 സെപ്റ്റംബർ 15 അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഗൂഗിൾ എന്ന കമ്പനി അവർ രജിസ്റ്റർ ചെയ്തു. ഗൂഗിളിന്റെ മറ്റ് പല ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചും പിന്നെ ഗൂഗിൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ ആദ്യ സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. നമസ്കാരം, എൻ്റെ പേര് പാർവതി അദ്വൈത്. ഞാൻ ഡിവാ ജ്വല്ലറി എന്ന പേരിൽ ഒരു ഓൺലൈൻ ബിസിനസ് ജ്വല്ലറി ബിസിനസ് നടത്തി വരുന്നു. ഇപ്പം അത് തുടങ്ങിയിട്ട് 3 കൊല്ലം ആവുന്നു. ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാൻഡ്മെയ്ഡ് സെമി പ്രഷസ് ജ്വല്ലറി ഉണ്ട്, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായ ജർമ്മൻ സിൽവർ ജ്വല്ലറി, ടെമ്പിൾ ജ്വല്ലറി, അങ്ങനെ ഒരു വേരീഡ് ഇത് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട് എൻ്റെ പേജിലൂടെ. പിന്നെ ഓൺലൈൻ പേജ് അല്ലാതെ ഞാൻ 1-2 എക്സിബിഷൻസും കൂടി നടത്തിയിട്ടുണ്ട്. കൊച്ചിയിലാണ് ഞാൻ ബേസ്ഡ് ആയിട്ടുള്ളത്. ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എനിക്കിപ്പോൾ വേൾഡ് ഓവർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഐറ്റംസ് എത്തിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് എനിക്കെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. Thank you.
ആൻഡ് ബേസിക്കലി ഞാനൊരു എൻജിനീയർ ആണ്. പക്ഷേ എനിക്ക് കുറച്ചൊരു ക്രിയേറ്റീവ് ഫീൽഡിലോട്ടായിരുന്നു ഓൾവേസ് താല്പര്യം. അപ്പോൾ മോളുണ്ടായതിന് ശേഷം ഒരു ഹോബി ആയിട്ടാണ് ഞാൻ പേപ്പർ ജ്വല്ലറി ഡിസൈൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് അതിന് ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടി. ഒരു ഇനീഷ്യൽ ഒരു എക്സിബിഷൻ ചെയ്തപ്പം അതിൻ്റെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു സ്ലോ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് പിന്നെ ബീഡ ജ്വല്ലറിയും സെമി പ്രഷസ് ജ്വല്ലറിയും അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഈ ജർമ്മൻ സിൽവർ ജ്വല്ലറിയുടെ ട്രെൻഡ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് നല്ല സപ്ലയേഴ്സിനെ കിട്ടി. അപ്പം അതനുസരിച്ച് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ജ്വല്ലറി തന്നെ സെലക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിനും എല്ലാം എൻ്റെ ഒരു പേഴ്സണൽ പിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഞാൻ തന്നെ നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത്. അപ്പം റിവ്യൂസ് കിട്ടുന്ന അനുസരിച്ച് ആ ബിസിനസ് കുറച്ച് ഇമ്പ്രൂവ് ആയി. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫാമിലി എന്നുള്ള ഫാമിലി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പേസിന് വർക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ എനിക്കത് സാധിക്കും. ഈവൻ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് ഞാൻ കൂടുതലും എൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല. സോ സ്ത്രീകൾക്ക് ഇപ്പം കുറേ അവന്യൂസ് ഓപ്പൺ ആണ് ഇങ്ങനെ. അപ്പം നമുക്ക് ഉള്ള ടാലൻറ്റ് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ഇപ്പോൾ ഇഷ്ടംപോലെ അവന്യൂസ് ഇതുപോലെ വരുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് എപ്പോഴും ഞാൻ മാനിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ജുംകാസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന വെയിറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന സൈസ് വേണം എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്കും അവരുടെ ഒരു താല്പര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുള്ളൊരു നാക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സോഴ്സ് ചെയ്യുന്നത് ജയ്പൂർ, ചെന്നൈ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ സോഴ്സ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇടയ്ക്കൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള സപ്ലയേഴ്സിനെ മാറ്റിയിട്ട് പിന്നെ നല്ല ക്വാളിറ്റി എടുക്കാറുണ്ട്. അപ്പം കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവും തുടക്കത്തിൽ. എന്നും ഇപ്പോൾ ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പേപ്പർ ജ്വല്ലറി ഉണ്ടായിരുന്നു, പിന്നെ ടെറാക്കോട്ട ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ജർമ്മൻ സിൽവറാണ് നിൽക്കുന്നത്. പിന്നെ ഹാൻഡ് മെയ്ഡ് ഇപ്പോൾ സെമി പ്രഷസ് ബീച്ച്, അതൊരു നീഷ് മാർക്കറ്റാണ്. അപ്പം അതിനോടും കുറേ താല്പര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന അഫ്ഗാൻ ജ്വല്ലറിയാണ്. അത് കേരളത്തിൽ ആ ട്രെൻഡ് എത്താൻ പതുക്കെ എത്തുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വേൾഡ് വൈഡ് കസ്റ്റമേ ബേസ് ഉണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ജ്വല്ലറി, ട്രെൻഡി ജ്വല്ലറി, അതിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ അവിടുന്ന് പതുക്കെയാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഓൺലൈൻ നോക്കും, മാഗസീൻസ് നോക്കും, എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് നമ്മളെപ്പോഴും ഇൻ ടച്ച് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ പതുക്കെയാണ് എൻ്റെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓർഡേഴ്സ് എടുക്കുന്നതും അങ്ങനെ തന്നെ എൻ്റെ ഓൺ സ്പേസിൽ ഫിനിഷ് ചെയ്യാനുള്ളൊരു പറ്റുന്നതനുസരിച്ച് ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ പതുക്കെ 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 എക്സ്പാൻഡ് ചെയ്യാനാണ് ആഗ്രഹം. ഇപ്പോൾ മോൾക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം മോളുടെ കാര്യമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ കൊണ്ടുപോകുന്നു. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, അങ്ങനെ ആലോചിക്കുന്നു. നമുക്ക് എന്ത് ടാലൻ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒട്ടും മടിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ ഒരു ഇത് നടത്താനായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ടേക്കപ്പ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എക്സിബിഷൻസ് ആണെങ്കിലും, ഇപ്പോൾ പുതിയ ടൈപ്പ് ഓഫ് ഇപ്പോൾ ഫ്ലീ മാർക്കറ്റ്സ് ഇപ്പോൾ കൊച്ചിയിൽ ഭയങ്കര പോപ്പുലറായി വരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അവന്യൂസ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം പുതിയതായിട്ടുള്ള കാര്യങ്ങളും പുതിയതായിട്ടുള്ള സെല്ലേഴ്സിനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സും നോക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത എപ്പോഴും കാണിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും.